ഹലോ വെൽക്കം ടു അവർ ചാനൽ ശ്രീ. എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടൊരു ഫേസ് പാക്കാണ്. നമ്മുടെ മുഖം പെട്ടെന്ന് നല്ലൊരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ലൊരു ഫേസിന് ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അല്ലെങ്കിൽ ഒരു ഫേസ് സ്ക്രബ് എന്ന് പറയാൻ നമ്മളത് എങ്ങനെ മിക്സ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇത് ഫേസ് സ്ക്രബായിട്ട് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ആക്കി യൂസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, എങ്ങനെയൊക്കെയാണ് നമുക്കിത് ഫേസ് പാക്കായിട്ടും അതുപോലെ തന്നെ ഫേസ് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് നിങ്ങൾ എന്നെയും നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കാണാം. എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകുന്ന മെയിനായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം അത് രണ്ടും എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടിനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനും സോഫ്റ്റ് ആക്കാനും ഗ്ലോ ചെയ്യിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണിത്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇന്നത്തെ ഈ ഒരു പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴമാണ്. നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പഴുക്കാത്ത പഴമാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും. അല്ലാണ്ട് നമ്മൾ അധികം പഴുക്കാത്ത പഴം കൈകൊണ്ട് അല്ലെങ്കിൽ സ്പൂണിൽ ഉടച്ചാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്മൂത്തായിട്ട് അല്ലെങ്കിൽ അത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നന്നായിട്ട് പഴം ഉടച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. റോബസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉടഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഒരു പാക്കായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം, അതായത് ഈ ഒരു പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പഞ്ചസാര അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ അലിയുകയും ചെയ്യും. ആ ഒരു തരി ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ല ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളൊരു സ്ക്രബായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മിനിറ്റൊക്കെ മിക്സ് ആക്കുക. അപ്പം ആ ഒരു തരി ചെറിയ രീതിയിൽ അരക്കും. അതിനുശേഷം നമുക്ക് അത് ഒരു ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പം ഇതുപോലെ ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് നേരം മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. ഒരു സ്ക്രബ് പോലെയാണ് ഞാനിന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആദ്യം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഫേസിലുള്ള ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട്, ഓപ്പൺ ബോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിലൊക്കെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ അടിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് ഫേസ് നല്ല ഒരു സ്മൂത്തായി വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഫേസിലുണ്ടെങ്കിൽ ആ ഒരു പിമ്പിൾസ് ഉള്ള ഭാഗത്തിട്ടിട്ട് ഒരുപാട് സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ജസ്റ്റ് മെല്ലെ മാത്രം ഒരു ചെറിയ മസാജ് കൊടുത്താൽ മതി. നമുക്ക് അല്ലാത്ത പോർഷൻ മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ടും ചുണ്ടിൻ്റെ താഴെയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ആയി കിട്ടും. ഇതുപോലെ സർക്കുലർ മോഷനിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഓവറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കില്ല, അതുപോലെ ചെയ്താൽ മതി. പാക്കാകുമ്പോൾ നമുക്ക് തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ സ്ക്രബ് ആകുമ്പോൾ നമ്മൾ ഓവർ ആ പഞ്ചസാരത്തായിട്ടിട്ട് കണ്ണിൻ്റെ അവിടേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ചുറ്റിക്കാൻ നിൽക്കണ്ട. ഒന്ന് അലുത്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതെന്തായാലും നമുക്ക് ഫേസിൽ കുറച്ച് നേരം അങ്ങനെ വെക്കാം. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. ഞാനിപ്പം ആ ഒരു പാക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കണ്ടോ. ഫേസ് നല്ല സോഫ്റ്റോ, നമ്മൾ ഒറ്റ യൂസ് തന്നെ ഫേസ് നല്ല എന്താ പറയുക, സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. കാരണം പഞ്ചസാര അതുപോലെ തന്നെ പഴമാണ്, നമ്മുടെ സ്കിന്നിൽ വേറെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ചില സ്കിന്നിലൊക്കെ എന്ത് അപ്ലൈ ചെയ്താലും അവർക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സ്കിൻ മാത്രം നിങ്ങളൊന്ന് പാസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് നമുക്കൊരു നോർമൽ സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് അതുപോലെ തന്നെ ഓയിലി സ്കിന്നൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളിനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റി യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതായത് എല്ലാ സ്കിന്നിനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഫേസ് സ്ക്രബ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നു കണ്ടല്ലോ.
അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസ് തൊടുമ്പോഴേക്കും മനസ്സിലാവും. നമുക്ക് ആ ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടോ, നമുക്കൊരു സോഫ്റ്റ്നെസ് ഫേസിന് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പോർസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് മുഖത്തൊരു ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു കണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.